യേശുവിൽ പ്രിയനാഥമേ, ഈ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. പഴയ ജീവിതാവസ്ഥയോട് വിട പറഞ്ഞുകൊണ്ട് വിശുദ്ധ നിർണ മാർഗത്തിലൂടെ ചലിക്കുവാനായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. ദൈവം നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആ പുതിയ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനായിട്ട് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ചലിക്കുവാനൊക്കെയായിട്ട്. എന്നിരുന്നാൽ നമുക്കറിയാം, ഈ ബുധനാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളെടുത്ത തീരുമാനങ്ങൾ ഒരുപക്ഷെ നമുക്ക് നിറവേറ്റുവാൻ സാധിക്കാതെ പോയിട്ടുണ്ടായിരിക്കാം. നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈശോ നോക്കുക നമ്മുടെ വീഴ്ചകളിലേക്കല്ല, മറിച്ച് ഈശോ നോക്കുക നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളിലേക്കാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും ഈ നോമ്പ് കാലത്ത് മുന്നേറുവാനായിട്ട്, നമ്മുടെ തീരുമാനങ്ങൾ വിശുദ്ധ മാർഗത്തിലൂടെയൊക്കെ ചരിക്കുവാനായിട്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ന് തിരുവചന ഭാഗത്ത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുക പ്രലോഭനങ്ങളെയാണ്. നമ്മൾ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചുകളൊക്കെ ഉണ്ടായി, നമ്മുടെ ആദ്യ മാതാപിതാക്കൾ പ്രലോഭനങ്ങൾ എങ്ങനെ വീണുപോയി. എന്താണ് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഫലം ഭക്ഷിച്ചതാണോ? വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചതാണ് അവർ ചെയ്ത തെറ്റ്? അതുമല്ലെങ്കിൽ ദൈവത്തെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചതാണോ അവർ ചെയ്ത തെറ്റ്? തീർച്ചയായിട്ടും ഇതല്ല, മറിച്ച് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അനുസരണക്കേട് കാണിച്ചു എന്നതാണ്. ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഫലം അവർ ഭക്ഷിച്ചു, യഥാർത്ഥത്തിൽ അനുസരണക്കേട് അവർ കാണിച്ചു. പ്രിയപ്പെട്ടവര്, എന്താണ് പാപം? ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പാപം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ സംഭവിക്കുന്ന വിള്ളല്. അതായത് പാപത്തിന്റെ ഫലമായിട്ട് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ വിള്ളൽ സംഭവിക്കുന്നു, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം മുറിഞ്ഞു പോകും. അതാണ് യഥാർത്ഥത്തിൽ പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ അനുസരണക്കേട് മൂലം പാപവും പാപത്തിന്റെ ഫലമായിട്ട് ആദ്യമായിട്ട് മരണ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. കാനായിലെ കല്യാണ വേളയിൽ പരിശുദ്ധ അമ്മ പരിചാരോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം, അവൻ പറയുന്നത് പോലെ ചെയ്യുവേ. പ്രിയപ്പെട്ടവരെ, ഇന്നും പരിശുദ്ധ അമ്മ നമ്മളോട് ആവർത്തിക്കുന്ന ഒരേ ഒരു വാക്ക് അത് തന്നെയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യും. കാരണം മനുഷ്യൻ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതം അനുവർത്തിക്കാതെ അനുസരണക്കേട് കാണിക്കുന്നതാണ്. അതാണല്ലോ നമ്മുടെ ആദ്യ മാതാപിതാക്കളും ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പ്രിയപ്പെട്ടവർ, ഈ നോമ്പ് കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ അനുസരണമുള്ള വ്യക്തികളായിട്ട് മാറുക, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. അതായത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പുണ്യം ഈ നോമ്പ് കാലത്ത്. നമ്മൾ തിരുവചന ഭാഗത്തേക്ക് കടന്നു കാണാൻ സാധിക്കുക, ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതായിട്ടാണ്. വിശുദ്ധ ബൈബിളില് 40 എന്ന ദിവസത്തിന് ഒത്തിരിയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ പഴയ നിയമത്തിലേക്ക് കണ്ണൊടുക്കുമ്പോൾ കാണുവാൻ സാധിക്കും 40 ദിവസമാണ് നോഹയുടെ കാലഘട്ടത്ത് മഴ പെയ്തത്, അതായത് പ്രളയമുണ്ടായത്. വീണ്ടും നമ്മൾ കാണുകയാണ് 40-ാമത്തെ വയസ്സിലാണ് മോശ ഈജിപ്തിൽ നിന്നും ഒളിച്ചോടുന്നത്. മോശയ്ക്ക് 10 കൽപ്പനകൾ ലഭിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കാണുന്നുണ്ട് 40 ദിവസം മോശ മലമുകളിൽ വസിച്ചു ദൈവത്തിന്റെ കൂടെ. വീണ്ടും അതേ മോശ 40 വർഷമെടുത്ത് ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലൂടെ നയിക്കുക, 40 വർഷം ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലൂടെ നയിച്ചു കാനാൻ ദേശത്തേക്ക് എത്തിച്ചതിന് മുൻപായിട്ട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ സാധിക്കും ഉണ്ണി യേശുവിനെ 40-ാം ദിവസത്തിലാണ് ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത്. ഈശോ തന്റെ കുരിശുമരണ വേളയിൽ ഉത്ഥാനത്തിന് മുൻപായിട്ട് ഒരു 40 മണിക്കൂറിന്റെ ഇടവേള കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ഉദ്ധാനത്തിന് ശേഷം കർത്താവിന് സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് ഒരു 40 ദിവസത്തിന്റെ ഇടവേള കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 40 നിരവധിയായിട്ടുള്ള പ്രത്യേകതകൾ കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ ബൈബിൾ. എന്നാൽ ഇവിടെ വിശുദ്ധ മത്തായി സുവിശേഷകൻ വളരെ പ്രത്യേകമായിട്ട് കർത്താവ് 40 ദിവസം ദിനരാത്രി ഉപവസിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സുവിശേഷകനുള്ള വിശുദ്ധ മത്ത യേശുവിനെ ഒരു പുതിയ മോശയായിട്ട് അവതരിപ്പിക്കുകയാണ്. കാരണം നമ്മൾ കാണുകയാണ് 40 വർഷമാണ് മോശ ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലൂടെ നയിച്ചത്. ഇവിടെ പുതിയ മോശയാകുന്ന ഈശോ
മോശ അതാ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനതയെ അവിടെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് നയിച്ചുവെങ്കിൽ, ഇവിടെ പുതിയ മോശയാകുന്ന യേശു അതാ പാപങ്ങളിൽ നിന്നും മനുഷ്യകുലത്തെ മോചിപ്പിക്കുവാനായിട്ട് ഇവിടെ അതാ ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. തന്റെ പരിസ്ഥിതി ജീവിതം ആരംഭിക്കുക, അങ്ങനെ യേശുവിനെ ഇവിടെ ഒരു പുതിയ മോശയായിട്ട് സുവിശേഷം വിശുദ്ധ മത്തായി ചിത്രീകരിക്കുകയാണ്. നമ്മൾ പിന്നീട് കാണുകയാണ് യേശു അതാ പ്രലോഭകന്റെ പരീക്ഷണത്തെ അപ്രകാരമാണ് നേരിടുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തില് ഈശോ ഈ പ്രലോഭകന്റെ പരീക്ഷണം എല്ലാം നേരിടുന്നത് തിരുവചനത്തിന്റെ ശക്തിയാണ്. നമുക്കറിയാം ഒരുപക്ഷെ ഈ ഒരു പരീക്ഷണം നമുക്കൊരു പരീക്ഷണമായിട്ട് മാറൂല, കാരണം കല്ലിനെ അപ്പമാക്കി മാറ്റുവാനായിട്ടുള്ള ശക്തി നമുക്കില്ല. പക്ഷേ യേശു നേരിട്ട പരീക്ഷണത്തിന്റെ തീവ്രത അത് രണ്ട് മടങ്ങ്, കാരണം യേശു ഒരേ സമയം മനുഷ്യനുമായിരുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണത്തിന്റെ തീവ്രത രണ്ട് മടങ്ങ്. 40 ദിനരാത്രങ്ങൾ യേശു ഉപവസിച്ചു. അതിനുശേഷം നമുക്കറിയാം തീർച്ചയായിട്ടും നല്ല വിശപ്പുണ്ടാവും. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. അപ്പോൾ തീർച്ചയായിട്ടും ഈശോയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ ആ വിശപ്പിന്റെ മുൻപിൽ പോലും അവിടെ നിന്ന് അവിടെ പതിരിപ്പോകുന്നില്ല. വചനത്താൽ ഈശോ ആ പരീക്ഷണത്തെ നേരിടുകയാണ്. മറ്റൊരിക്കൽ നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്, ഒരു പാത്രം പായസത്തിനു വേണ്ടി ഏസാവ് തന്റെ കടിനിൽ പുത്രം അവകാശം പോലും വിൽക്കുകയാണ് യാക്കോബിന്. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിൽ 32 വചനത്തിൽ നമ്മൾ കാണുകയാണ്. അവിടെ ഏസാവ് പറയാണ്, ഞാൻ വിശന്ന് ചാകാറായി, കടിലിൽ അവകാശം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? നിസാര വിശപ്പിന്റെ മുൻപിൽ കടിനുൽ പുത്ര അവകാശം പോലും വിൽക്കുകയാണ് അവിടെ ഏസാവ്. പക്ഷെ ഇവിടെ അതികഠിനമായ വിശപ്പിന്റെ മുൻപിൽ പോലും അടിപതാറാതെ ഇവിടെ യേശു നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല യേശുവിന്റെ ദൈവികമായിട്ടുള്ള ശക്തിയെ കൂടി ഇവിടെ സാത്താൻ പരീക്ഷിക്കുകയാണ്. കല്ലിനെ അപ്പമാക്കി മാറ്റുവാൻ നിഷ്പ്രയാസം യേശു സാധിക്കും, കാരണം അവിടെ ദൈവമാണ്. പക്ഷേ തന്റെ ദൈവികമായിട്ടുള്ള ശക്തി ഇവിടെ യേശു ഉപയോഗിക്കുന്നില്ല, കാരണം ദൈവത്തിന്റെ ഹിതം അതല്ല എന്ന് ഈശോയ്ക്ക് അറിയാം. അത് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ വചനത്താലെ പ്രലോഭകന്റെ പ്രലോഭനത്തെ കർത്താവ് നേരിടുകയാണ്. അവിടുന്ന് പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മാനുഷികമായിട്ടുള്ള നമ്മുടെ ബലഹീനതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിനെല്ലാം മറികടക്കുവാനായിട്ട് ദൈവികമായിട്ടുള്ള വചനത്താൽ നമുക്ക് സാധിക്കും. ഈശ്വർ നമുക്ക് പറഞ്ഞു തരികയാണ് സ്വന്തം ജീവിതത്തിലൂടെ. അപ്പോൾ നമ്മുടെ മാനുഷിക ബലഹീനതകളെല്ലാം തന്നെ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് മറികടക്കുവാൻ സാധിക്കുമെന്ന് ഈശോ ഇന്നേ ദിവസം നമുക്ക് പറഞ്ഞു തരികയാണ് സ്വന്തം അനുഭവത്തിലൂടെ. മാത്രമല്ല പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കല്ലുകളും അപ്പമാക്കി മാറ്റി തീർക്കേണ്ട ആവശ്യമില്ല, കാര്യമില്ല. കല്ലുകള് കല്ലുകളായിട്ട് തന്നെ തുടരാം. സഹനമാകുന്ന കല്ല്, രോഗമാകുന്ന കല്ല്, വേദനയാകുന്ന കല്ല്, ഈ കല്ലുകളൊക്കെ അപ്രകാരം കല്ലുകളായിട്ട് തന്നെ തുടരാം. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാറുണ്ട്, അവയെല്ലാം അപ്പമാക്കി മാറ്റി തീർക്കുക. അങ്ങനെ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാറുണ്ട്, ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുക. നമ്മള് നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന വേളയിലൊക്കെ ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്, കൂട്ടുകാരുമായിട്ട് നമ്മൾ വഴക്കിടുന്ന സമയത്ത് മറ്റു കൂട്ടുകാരുടെ മൂക്കിൽ തൊട്ടുകൊണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നീ ആണാണെങ്കിൽ എൻ്റെ മൂക്കിൽ തൊടുക. അങ്ങനെ ചിലപ്പോഴൊക്കെ വെല്ലുവിളിക്കാറുണ്ട്. ഇത് കുട്ടിക്കാലത്തെ കൊച്ചു വെല്ലുവിളികളാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ വചനഭാഗത്ത് കാണുന്നത് അതാ സാത്താൻ യേശുവിനെ വെല്ലുവിളിക്കുകയാണ്. ദൈവത്തിനോട് പറയുകയാണ്, നീ ദൈവത്തനാണെങ്കിൽ അതാ ദൈവാലയത്തിന്റെ മുകളിൽ നിന്നും ചാടുവാൻ. പക്ഷേ ആ പ്രലോഭത്തിന് മുൻപിൽ പോലും കർത്താവ് അവിടെ പതിരിപ്പോകുന്നില്ല. വീണ്ടും വചനത്താൽ കർത്താവ് ആ പ്രലോഭം നേരിടുകയാണ്. ഈശോ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാറുണ്ട്. ആയിരിക്കേണ്ട എടുത്ത് ആയിരിക്കാതെ വേണ്ടാത്ത ചില ജീവിത സാഹചര്യങ്ങളേക്ക് എടുത്തു ചാടിക്കൊണ്ട് നമ്മൾ നിലവിളിക്കാറുണ്ട്, കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാറില്ല. മൂന്നാമത്തെ പ്രലോഭനത്തെ യേശു നേരിടുകയാണ് ദൈവവചനത്താൽ. ഈശ പറയുകയാണ്, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കാൾ അധികമായിട്ട് നമ്മൾ ആർക്കെങ്കിലും സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു.
ഒരുപക്ഷെ പണമാകാം, പ്രശസ്തി ആയിരിക്കാം, സ്ഥാനമാനങ്ങളായിരിക്കാം, വ്യക്തികളായിരിക്കാം, വസ്തുക്കളായിരിക്കാം, എന്തുമാകട്ടെ, ദൈവത്തെക്കാൾ അധികമായിട്ട് നമ്മൾ അവയ്ക്കെല്ലാം സ്ഥാനം നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിന് എതിരാണ്. ക്രിസ്തു ദൈവത്തിന്റെ ഹിതത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം കർത്താവ് പ്രവർത്തിച്ച അത്ഭുതം കണ്ടിട്ട് അവർ യേശുവിനെ രാജാവാക്കി മാറ്റുവാനായിട്ട് പോകുമെന്ന് മനസ്സിലാക്കി ഈശോ അവിടെ നിന്നും വഴിമാറി സഞ്ചരിക്കുകയാണ് ചെയ്തത്. ചിലപ്പോഴെങ്കിൽ നമ്മളും ദൈവത്തെ പരീക്ഷിക്കാറുണ്ട്. ദൈവം നീ എനിക്കിതെല്ലാം നൽകുകയാണെങ്കിൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാറുണ്ട്. ദൈവത്തെ പരീക്ഷിക്കാതെ അവിടുത്തെ ഹിതം നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വചനം ഇന്നേ ദിവസം നമ്മൾ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ പാപം നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ ഹിതത്തിന് എതിരെയുള്ളതായിരുന്നു അവരുടെ പ്രവർത്തനം, അതായിരുന്നു അവർ ചെയ്ത പാപം. എന്നാൽ ഇന്ന് നമ്മൾ രണ്ടാമത്തെ വായന വായിച്ചകളൊക്കെ ഉണ്ടായി. റോമ 5:19 ഒരു മനുഷ്യന്റെ അനുസരണ കേടിനാൽ അനേകർ പാപികളായി തീർന്ന പോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. അവിടുത്തെ അനുസരണയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും യേശുവിന്റെ അനുസരണയാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് നമുക്കറിയാം, നോമ്പ് കാലം ഒരു വസന്തകാലമാണ്. ഈ വസന്തകാലത്ത് യേശു ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഈശോ പ്രവർത്തിച്ചത്. അങ്ങനെ ദൈവത്തിന് ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് അതിനിടയിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.